ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് മോറൽ സയൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകം എടുക്കുക. നിങ്ങളുടെ യു കെ ജി ടേം ഫസ്റ്റ് ലിറ്റിൽ ഏഞ്ചൽസ് എന്ന പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 58 ആണ് ടീച്ചർ ഇന്ന് എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 58 മോറൽ സയൻസ് എന്താണ്? ലവ്, സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും ഇഷ്ടമാണ് അല്ലെ? ടീച്ചേഴ്സിനോടും പാരന്റ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട് ഇല്ലേ? ടീച്ചർ ഇത് വായിക്കാം. ടീച്ചർ ഇത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ലവ്? ഈസ് ഗിവിംഗ്. ലവ് എന്ന് പറയുന്നത് എന്താണ്? ഗിവിംഗ്, കൊടുക്കുക. ലവ് എന്ന് സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? കൊടുക്കലാണ്. നെക്സ്റ്റ് ലവ് ഈസ് ഷെയറിങ്. ആ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഷെയർ ചെയ്യൂ അല്ലേ? അവരുടെ കയ്യില് എന്തെങ്കിലും പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇല്ലേ, പങ്കുവെക്കുക. നെക്സ്റ്റ് നോക്കിയ ലവ് ഈസ് കെയറിങ് എന്താണ്? സ്നേഹം എന്ന് പറയുന്നത് കെയറിങ് ആണ് അല്ലെ? നമ്മൾ നമ്മുടെ പാരന്റ്സ് ഒത്തിരി കെയർ ചെയ്ത് കൊണ്ടുപോകാം അല്ലെ, സംരക്ഷിച്ചിട്ടാണ് കൊണ്ടുപോവുക അല്ലെ, ഒരു പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ നമ്മളെ നന്നായി നോക്കും ഇല്ലേ. പാരന്റ്സ് എപ്പോഴും എന്താണ് സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ കെയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് ലവ് ഈസ് കെയറിങ്. നെക്സ്റ്റ് എന്താ? ഗോഡ് ലവ്സ് എവ്രിബഡി. ആ ദൈവത്തിന് നമ്മളോട് എല്ലാവരോടും ഇഷ്ടമുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് നമ്മളെ ഒരു അപകടങ്ങളൊന്നും കൂടാണ്ട് കാത്ത് സംരക്ഷിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഗോഡ് ലവ്സ് എവ്രിബഡി. വി ഓൾ ലവ് ഗോഡ്. ആ ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുള്ളത് പോലെ തന്നെ നമുക്കും ദൈവത്തിന് വലിയ ഇഷ്ടമാണ് അല്ലെ. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതൊക്കെ നമുക്ക് സാധിച്ചു തരും ഇല്ലേ. നോക്കിയേ ഇവിടുത്തെ നോക്കിയേ, ജവഹർലാൽ നെഹ്റു ലവ്ഡ് ചിൽഡ്രൻ വെരി മച്ച്. ഇതുപോലെ തന്നെ എന്താ പറയാ, കുഞ്ഞു കുട്ടികളെ, നിങ്ങളെ പോലെയുള്ള കുഞ്ഞു കുട്ടികളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ആര്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോയാണ് നമുക്ക് ഇവിടെ കാണിച്ചു നിൽക്കുന്നത്. എന്താണ് ഇത് വായിക്കുക? ജവഹർലാൽ നെഹ്റു ലവ്ഡ് ചിൽഡ്രൻ വെരി മച്ച്. കുട്ടികൾക്ക് ജവഹർലാൽ നെഹ്റുവിനെയും നെഹ്റുവിനെ കുട്ടികളെയും വലിയ ഇഷ്ടമാണ്. അപ്പൊ ലവിനെ കുറിച്ചിട്ടാണ് ടീച്ചർ ഈ ലെസണിൽ പറഞ്ഞു തന്നത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. എന്താ പറയാ, മറ്റുള്ളവരോടൊന്നും ദേഷ്യമായിട്ടും മോശമായിട്ടും നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാണ് ടീച്ചർ ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുക്കുക, 59. പേജ് നമ്പർ 59. എന്താണ് ജനറൽ നോളജ്? പൊതുവായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടീച്ചർ അത് ഓരോ ക്വസ്റ്റ്യൻസും വായിക്കാം. അതിന്റെ തൊട്ടപ്പുറത്ത് അവർ ഓപ്ഷൻസിൽ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസറിനെ തൊട്ടടുത്ത ബോക്സിനകത്ത് ടിക്ക് മാർക്ക് ഇടാം. ടീച്ചർ വായിക്കുകയാണ്, പുട്ട് ടിക്ക് മാർക്സ് ഫോർ യുവർ പ്രിഫേർഡ് ചോയ്സ്. നിങ്ങൾക്ക് എന്താണോ തോന്നണേ, ശരിയായിട്ട് എന്താണോ തോന്നണേ, അതിന്റെ ആൻസറിന് നേരെയുള്ള ബോക്സിന് മാത്രം ടിക്ക് മാർക്ക് ഇടാം. ഫസ്റ്റ് വൺ ടീച്ചർ വായിക്കാം. വെയർ ഡു പീപ്പിൾ ബൈ മെഡിസിൻസ് ഫ്രം. എവിടെ നിന്നാണ് ആളുകളൊക്കെ മെഡിസിൻസ്, മരുന്നുകളൊക്കെ വാങ്ങുന്നത്? ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, മെഡിക്കൽ ഷോപ്സ്, സൂപ്പർ മാർക്കറ്റ്സ്. എവിടുന്നാണ് നമ്മൾ മരുന്നൊക്കെ മേടിക്കുക? മെഡിക്കൽ ഷോപ്പ് അല്ലെ, മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് നമ്മൾ മരുന്നൊക്കെ വാങ്ങുക. അപ്പൊ എന്ത് വേണം, ഈ ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ് വൺ, വെയർ ഡു പീപ്പിൾ ടേക്ക് മണി ഫ്രം. ആ എവിടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ പണം, മണി എന്ന് പറയുന്നത് പണം, പൈസ, നമ്മൾ എവിടെ പോയിട്ടാണ് എടുക്കാറുള്ളത്? ഫസ്റ്റത്തെ ഓപ്ഷൻ റെസ്റ്റോറന്റ്, ഹോട്ടലിനൊക്കെ പറയുന്നതാണ് റെസ്റ്റോറന്റ്. സെക്കൻഡ് ഓപ്ഷൻ ATM കൗണ്ടേഴ്സ്. എവിടുന്ന് നമ്മൾ പോയി പൈസയൊക്കെ എടുക്കുക? ATM കൗണ്ടേഴ്സ് അല്ലെ. അപ്പൊ ഈ ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ്, വാട്ട് ഡു വി ഫൈൻഡ് അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണുക? ഇവിടെ ഓപ്ഷൻസിൽ ട്രെയിൻസ് തന്നിട്ടുണ്ട്, ബസ്സസ് തന്നിട്ടുണ്ട്. ഏതാണ്? ട്രെയിൻ അല്ലെ. അപ്പൊ ഈ ട്രെയിനിന്റെ ഇപ്പുറത്തെ ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി വെയർ ഇൻ ദി റെയിൽ. മഴയുള്ള സമയത്ത് നമ്മൾ എന്താ ധരിക്കുക ചോദിക്കുകയാണ്. ന്യൂ ക്ലോത്ത്സ് എന്ന് തന്നിട്ടുണ്ട്, റെയിൻ കോട്ട്സ് എന്ന് തന്നിട്ടുണ്ട്. ഏതാ മഴയുള്ള സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ? റെയിൻ കോട്ട്സ് അല്ലെ. അപ്പൊ റെയിൻ കോട്ടിന്റെ സൈഡിലുള്ള ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ്, വാട്ട് ഡു വി ഡ്രിങ്ക് വെൻ വി ആർ തേർസ്റ്റി. ആ നമുക്ക് ഒത്തിരി ദാഹം തോന്നുമ്പോൾ നമ്മൾ എന്താണ് കുടിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുക? എന്താണ്? വാട്ടർ എന്ന് തന്നിട്ടുണ്ട്, കോള എന്ന് തന്നിട്ടുണ്ട്. ഏതാ നമുക്ക് വെള്ളം കുടിക്കാനാ തോന്നുക അല്ലെ. അപ്പൊ എന്താണ് വാട്ടറിന്റെ അവിടെ ബോക്സിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. വിച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഫോർ ഡൂയിങ് എക്സസൈസസ്. നമ്മള് വ്യായാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്നതില് ഏത് വെഹിക്കിളാണ്, വാഹനമാണ് നമ്മൾ ഉപയോഗിക്കാം? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, മോട്ടോർ ബൈക്സ് എന്ന് തന്നിട്ടുണ്ട്, ബൈസിക്കിൾസ് എന്ന് തന്നിട്ടുണ്ട്. ഏതാണ്? ബൈസിക്കിൾസ് അല്ലെ. വ്യായാമത്തിന് വേണ്ടിയിട്ട് നമ്മള് സൈക്കിളൊക്കെ ചവിട്ടാൻ പോകാന്ന് കേട്ടിട്ടില്ല. അപ്പൊ എന്താണ് ബൈസിക്കിളിന്റെ ഓപ്ഷനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. വാട്ട് ഗീവ്സ് അസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ആ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ആരാണ് നമുക്ക് ചൂടും വെളിച്ചവും തരുന്നത്? ഓപ്ഷൻസില് ദി സൺ ഉണ്ട്, ദി മൂൺ ഉണ്ട്. ആരാണ്? ദി സൺ അല്ലെ. അപ്പൊ ഈ ബോക്സിനകത്ത് ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ്, വെയർ ഈസ്
കൊച്ചി. ആ കൊച്ചി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ഉള്ളത്? ഇൻ കേരള, ഇൻ തമിഴ്നാടു. എവിടെയാണ്? ഇൻ കേരള, കേരളത്തിലെ ഒരു സ്ഥലമാണ് അല്ലെ കൊച്ചി. അപ്പൊ ഇൻ കേരളയുടെ തൊട്ടിപ്പുറത്തെ ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. ഹൂ ഫ്ലൈസ് ആൻഡ് എയറോപ്ലെയിൻ. ആ എയറോപ്ലെയിൻ ആരാണ് പറത്തുന്നത്? ആരാണ്? എ ഡ്രൈവർ, എ പൈലറ്റ്. ആരാണ്? എ പൈലറ്റ്. അപ്പൊ എന്ത് വേണം? ഈ ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. ടീച്ചർ എന്ന് പറഞ്ഞത് ജനറൽ നോളജ് ആണ്, പൊതുവായ കുറെ കാര്യങ്ങളാണ്, നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതത് ടീച്ചർ പറഞ്ഞ ബോക്സിനകത്ത് തന്നെ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുക്കുക. പേജ് നമ്പർ 60, പേജ് നമ്പർ 60 എടുക്കുക. നിങ്ങൾക്ക് കാണാണ്ടല്ലോ പേജ് നമ്പർ 60. ആ ടീച്ചർ വായിക്കാം. പ്ലീസ് കളർ ദി പിക്ചേഴ്സ്. രണ്ട് പിക്ചർ കാണാണ്ട് അല്ലെ നമുക്ക്, എന്തൊക്കെയാ പിക്ചറിൽ കാണണേ? ഒന്ന് കവ്, ഒന്ന് ഡോഗ് അല്ലെ. നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് ഇത് കളർ ചെയ്യുക, ക്രയോൺ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യുക. കളർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പിക്ചറിൽ നിന്ന് പുറത്തേക്ക് കളർ ആവാണ്ട് ശ്രദ്ധിക്കുക. അത് കവ്വായാലും ഡോഗ് ആയാലും ഏത് പിക്ചർ വരയ്ക്കുന്നുണ്ടെങ്കിലും പിക്ചറിൽ നിന്ന് പുറത്തേക്ക് വിട്ടു പോകരുത്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഭംഗിയായിട്ടും നീറ്റായിട്ടും നിങ്ങൾ കളർ ചെയ്യുക. ടീച്ചർ ഒന്ന് എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ എക്സസൈസുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക, പഠിക്കാനുള്ളതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക, കളർ ചെയ്യാനുള്ളതൊക്കെ ഭംഗിയായിട്ട് കളർ ചെയ്യുക. പുതിയ ക്ലാസ്സിൽ ഇനിയും കാണാം. താങ്ക് യു.